ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് സ്ക്വാഡ് ബീസ് എന്ന് പറഞ്ഞ വേണ്ടി ആയിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നാലാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് വന്ന ഫ്രീ റിവാർഡ്സിൻ്റെ കലണ്ടർ കാര്യങ്ങളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കുമായിരിക്കും. എന്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കുമായിരിക്കും നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തോട് തടി കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്തോളിട്ട് അതുപോലെ കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഉള്ളവരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വൈകിട്ട് മച്ചാൻ വരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് സ്ക്വാഡ് ബീസ് എന്ന് പറഞ്ഞ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളെ കുറിച്ചുള്ള കലണ്ടർ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ചേഞ്ച് ചെയ്യുന്നത്. മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുള്ള കലണ്ടർ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നാലാം തീയതി ഇവൻ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാം തീയതി തൊട്ട് 20-ാം തീയതി വരെ ആയിരിക്കും ഇവൻ്റ് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് റണ്ണിങ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് നാലാം തീയതി ലഭിക്കുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റിവാർഡ് കാര്യങ്ങളാണ്. അപ്പോൾ നാലാം തീയതി എന്ന് പറഞ്ഞ രീതിയിൽ ഡ്രോൺ സപ്ലൈ എന്ന് പറഞ്ഞ ഇവൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കിടക്കാച്ചി ഫീമെയിൽ ബണ്ടിൽ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നൊരു വേറെ ലെവലായിട്ട് നല്ല എഫക്റ്റ് കാര്യങ്ങൾ വരുന്ന ഒരു സ്കോട്സ് ബീച്ചിൻ്റെ തീമിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിൽ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു മിഷൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു ബണ്ടിലായിരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അവരെ ടോക്കൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു ബണ്ടിലായിരിക്കും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല മച്ചാൻ വരെ. എന്തായാലും ഒരു പൊളിയായിട്ടുള്ള ഒരു ബണ്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബണ്ടിലായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം മച്ചാൻ വരെ. അപ്പോൾ ഒരു പൊളിയായിട്ടുള്ള ഒരു ബണ്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കലണ്ടറിൽ വരുന്ന ഇവൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ സ്കോട്ട് ബീസിൻ്റെ മിഷൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ ആഫ്റ്റർ മാച്ചിൻ്റെ രീതിയിൽ നമുക്ക് ടോക്കൺസ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആ ടോക്കൺസ് വെച്ചാണ് നമ്മൾ ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് മച്ചാൻ വരെ. അപ്പോൾ എന്തായാലും പൊളിയായിട്ടുള്ള ഒരു ഇവൻറ്റ് കാര്യങ്ങൾ നമുക്ക് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ഇവൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ട്രാവൽ മിഷൻസ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗത്ത് നമുക്കൊരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നും പിന്നെ അതുപോലെ തന്നെ ആ ടോക്കണും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കിടക്കാച്ചി എഫക്റ്റ് കാര്യങ്ങൾ വരുന്ന ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ മിഷൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ട്രാവൽ മിഷൻ എന്ന് പറഞ്ഞ മിഷൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കലണ്ടറിൽ വരാൻ പോകുന്ന ഇവൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 8-ാം തീയതിയാണ് 9-ാം തീയതിയാണ് ഇവൻറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിൽ ചലഞ്ച് എന്ന് പറഞ്ഞ രീതിയിലൊരു ഇവൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പാൻ്റെ സ്കിന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള പാൻ്റെ സ്കിന്ന് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പാൻ്റെ സ്കിന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കലണ്ടറിലുള്ള ഒരു ഇവൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 10-ാം തീയതിയാണ് മ്യൂസിക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഇവൻറ്റ് കഴിഞ്ഞ് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാരച്ചോണ്ട് സ്കിന്ന് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു പാരച്ചോണ്ട് സ്കിന്ന് കാര്യങ്ങൾ കാണാൻ കുഴപ്പമില്ല. ഒരു പർപ്പിൾ കളർ തീമിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, വലിയ എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു പാരച്ചോണ്ട് സ്കിന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഈ ഇവൻറ്റ് വഴി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇവൻറ്റ് വഴി നമുക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് 12-ാം തീയതി. അപ്പോൾ 12-ാം തീയതി അതിൻ്റെ പീക്ക് ഡേ കാര്യങ്ങൾ. അപ്പോൾ പീക്ക് ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് ലോഗി റിവാർഡായിട്ട് അടിപൊളിയായിട്ടുള്ള ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു അടിപൊളി ഓപ്പി ലെവൽ എഫക്റ്റ് കാര്യങ്ങളൊന്നും ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ലോഗിൻ റിവാർഡായിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. മിഷൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അന്ന് നമ്മൾ 12-ാം തീയതി ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇവൻറ്റിൻ്റെ ഇൻ്റർഫേസിലൂടെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു കിടക്കാച്ചിട്ടുള്ള ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങളാണ്. ആ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. നല്ലൊരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 12-ാം തീയതി പീക്ക് ഡേ ആണ് വേറെ ഇവൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പെറ്റ് ലൂഡോ എന്ന് പറഞ്ഞ മോഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്ലേ പെറ്റ് ലൂഡോ മോഡ് കാര്യങ്ങൾ കളിക്കുമ്പോൾ നമുക്ക് ഗൺക്രേറ്റ് കാര്യങ്ങൾ ടോക്കൺസ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പറ്റുന്നതായിരിക്കും മച്ചമാരെ. അപ്പോൾ ഒരു പൊളിയായിട്ടുള്ള ഒരു ഇവൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് കൂടുതൽ ടോക്കൺസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കലണ്ടറോടെ വരാൻ പോകുന്ന ഇവൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 13-ാം തീയതി 13-ാം തീയതി നമുക്ക് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ലെജൻഡറി ഗൺസ്കിൻ കാര്യങ്ങൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണമായിരിക്കും ഒരെണ്ണമായിരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ കാണുന്ന ഒരു MA TSO ഗൺസ്കിൻ കാര്യങ്ങളും പിന്നെ ഒരു തോംസൻ്റെ ഗൺസ്കിൻ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്ര ഡേയ്സിനൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഗൺസ്കിൻ കാര്യങ്ങൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക്. അപ്പോൾ നല്ല രീതിയിൽ ടാസ്ക് പിടിച്ച ഒരു ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് റയറായിട്ട് നിൽക്കുന്ന ഒരു ഗൺസ്കിൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഗൺസ്കിൻ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ നല്ലൊരു ടാസ്ക് പിടിച്ചൊരു പണി കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിനെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുള്ള ഫുൾ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. മച്ചവർ എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാം ഈസി ആയിട്ട് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്ങനെ ആ ഗൺസ്കിൻ കാര്യങ്ങൾ ലഭിക്കും എന്നൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കണം തീർച്ചയായിട്ടും നമ്മൾ അപ്കമിംഗ് ആയിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും മച്ചമാർ. നെക്സ്റ്റ് നമുക്ക് കലണ്ടറിൽ വരുന്ന ഇവൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബോയ ചലഞ്ച് എന്ന് പറയുന്ന ഇവൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള നമുക്ക് ക്രാഫ്റ്റ് ലാൻഡിൻ്റെ കാർഡ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്രാഫ്റ്റ് ലാൻഡിൻ്റെ കാർഡ് നമുക്ക് ആ സമയത്ത് ഇവൻറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ ലഭിക്കുന്ന
ആയിരിക്കും അച്ഛന്മാരെ. നെക്സ്റ്റ് ആയിട്ട് കലണ്ടറിൽ വരുന്ന ഇവന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് പാർട്ടി എന്ന് പറഞ്ഞ ഇവന്റ് കാര്യങ്ങൾ നമുക്ക് 20-ാം തീയതി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു മോൺസ്റ്റർ ഡക്കിന്റെ സ്കിൻ ആയിരിക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ കാണുന്ന ഒരു മോൺസ്റ്റർ ഡക്കിന്റെ സ്കിൻ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. വലിയ കളർഫുൾ കാര്യങ്ങളോ ഇല്ല, അതുപോലെ വലിയ എഫക്റ്റ് കാര്യങ്ങൾ അനിമേഷൻസ് കാര്യങ്ങളില്ല, വലിയ ലുക്ക് കാര്യങ്ങളില്ല. അപ്പോൾ ഒരു സ്കിൻ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറുകൾക്ക് ഇത് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇവന്റ് വീക്കെൻഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു മോൺസ്റ്റർ ഡക്കിന്റെ സ്കിൻ ആയിരിക്കും നമുക്ക് ഇന്ത്യ സെർവറുകൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അച്ഛന്മാരെ. അപ്പോൾ ഈ കാണുന്ന ഒരു കലണ്ടർ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ സെർവറുകളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറുകൾക്ക് സ്ക്വാഡ് ബീസ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രീ റിവാർഡ്സ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രീ ഫയറിലേക്ക് നല്ല ചങ്ക് മച്ചമാലേക്ക് വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക. ഈ ഇൻഫർമേഷൻ കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത കുറേ മച്ചവരുണ്ട്, അവർക്ക് മാക്സിമം ഈ ഇൻഫർമേഷൻ കാര്യങ്ങൾ ഷെയർ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരു ഇൻഫർമേഷൻ തീരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ആയിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് മച്ചമാരെ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്തവരാണ് വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് കിടക്കാച്ചി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും ചങ്ക് മച്ചമാർക്ക് എല്ലാവർക്കും. ബൈ സ്വാമി. നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ. യസാമേ യസാമേ വാണി സാമേ.